കാമുകനെ കഴുത്തർത്ത് കൊന്ന് ട്രോളി ബാഗിൽ കൊണ്ടുപോകുന്നതിനിടെ യുവതി പോലീസ് പിടിയിലായി. യു പി ഗാസിയാബാദ് സ്വദേശി പ്രീതി ശർമ്മയാണ് വിവാഹം കഴിക്കാൻ വിസമ്മതിച്ച ഫിറോസ് അലി എന്ന 23-കാരനെ കൊന്ന് ട്രോളിയിലാക്കിയത്. പെട്രോളിങ്ങിനിടെ യു പി പോലീസിന് അസ്വാഭാവികത തോന്നിയതിനാൽ ട്രോളി പരിശോധിച്ചതോടെയാണ് കൊലപാതകം പുറം ലോകമറിഞ്ഞത്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ കേരളം മറന്നുപോയ ഒരു കൊലപാതക കേസ് കൂടിയാണ് ഓർമ്മയിലേക്ക് എത്തുന്നത്. 1996 സ്വീറ്റ് കേസ് കൊലപാതക കേസ്, ഒപ്പം ഡോക്ടർ ഓമന എന്ന പിടികിട്ടാപ്പുള്ളിയും സുകുമാരക്കുറുപ്പിനൊപ്പം കേരളത്തിൽ കുപ്രസിദ്ധിയാർജിച്ച മറ്റൊരു പിടികിട്ടാപ്പുള്ളി. കുറുപ്പിന്റെ സിനിമ പുറത്തു വന്നതുപോലെ ഡോക്ടർ ഓമനയുടെ കഥയും സിനിമയായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാമുകനെ വെട്ടിക്കൊന്ന് സ്വീറ്റ് കേസിലാക്കിയ ഡോക്ടർ ഓമന ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിനു ശേഷം എന്ത് സംഭവിച്ചുവെന്ന് ലോകത്തിനറിയില്ല. ഓമന ഇന്ന് ജീവനോടെ ഉണ്ടോ എന്നും വ്യക്തമല്ല. 43 വയസ്സിലാണ് അവർ കൊലപാതകം നടത്തിയത്. അറസ്റ്റിലായി 5 ശേഷം ജാമ്യത്തിലിറങ്ങി നാടുവിട്ടു. എന്താണ് സ്വീറ്റ് കേസ് കൊലക്കേസ്? 1996 ജൂലൈ 11 ഡോക്ടർ ഓമന തന്റെ കാമുകനായ പയ്യന്നൂർ അന്നൂർ സ്വദേശി മുരളീധരനെ വെട്ടിക്കൊലപ്പെടുത്തി പെട്ടിയിലാക്കി മൃതദേഹം ഉപേക്ഷിക്കാൻ കൊടൈക്കനാലിലേക്കും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും യാത്ര ചെയ്തു. ഒടുവിൽ മൃതദേഹം ഉപേക്ഷിക്കാനാവാതെ പോലീസ് പിടിയിലായ സംഭവമാണ് സ്വീറ്റ് കേസ് കൊലക്കേസ്. പയ്യന്നൂരിലെ പ്രശസ്തയായ നേത്രരോഗ വിദഗ്ധയായിരുന്നു ഡോക്ടർ ഓമന. പയ്യന്നൂർ ചേടമ്പത്ത് ഗോപാലൻ നായരുടെയും പാർവതിയമ്മയുടെയും മകൾ. കൊല്ലം സ്വദേശിയായ ശിശുരോഗ വിദഗ്ധനായിരുന്നു ഭർത്താവ്. ഭർത്താവിൽ നിന്ന് നേരത്തെ വിവാഹമോചനം നേടിയിരുന്നു. മലേഷ്യയിലായിരുന്ന ഡോക്ടർ ഓമന കൊലപാതകത്തിന് 1 മുൻപാണ് കേരളത്തിലെത്തിയത്. 1996 ജൂലൈ 11 സുഹൃത്തും പയ്യന്നൂരിലെ കരാറുകാരനുമായ അന്നൂരിലെ കെ എം മുരളീധരനൊപ്പം ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു. തിരുവനന്തപുരത്തുള്ള മുരളീധരനെ ഫോണിൽ വിളിച്ചു വരുത്തി ഒരുമിച്ച് ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. ആദ്യം ഊട്ടി റെയിൽവേ സ്റ്റേഷന്റെ വിശ്രമമുറിയിൽ വെച്ച് മുരളീധരന് വിഷം കുത്തിവെച്ചു. പിന്നെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് രക്തം കട്ടപിടിക്കാനുള്ള മരുന്നും കുത്തിവെച്ചു. അബോധാവസ്ഥയിലായ മുരളീധരന് ലോഡ്ജിലെ മുറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുപോലെ മുറിച്ചു മാറ്റി. പ്രത്യേക സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു ശരീരം മുറിച്ചത്. ശരീരം നിരവധി കഷ്ണങ്ങളാക്കി വലിയ 2 സ്വീറ്റ് കേസിലാക്കി. കുറേ കഷ്ണങ്ങൾ സ്വീറ്റ് കേസുകളിൽ പാക്ക് ചെയ്തു വെക്കുകയും ശേഷിച്ചത് ഒരു ബാഗിലാക്കി എടുക്കുകയും ചെയ്തു. ലോഡ്ജ് മുറി കഴുകി വൃത്തിയാക്കി ആർക്കും സംശയം തോന്നാത്ത വിധം സ്ഥലം കാലിയാക്കി. ഒരു ടാക്സി വിളിച്ച് സ്വീറ്റ് കേസും ബാഗുകളും ഡിക്കിയിൽ കയറ്റി. മൃതദേഹം കൊടൈക്കനാലിലെ വനത്തിൽ ഉപേക്ഷിക്കാനായിരുന്നു ഡോക്ടർ ഓമനയുടെ പദ്ധതി. പലയിടങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ശരീരാവശിഷ്ടങ്ങൾ നിറച്ച സ്വീറ്റ് കേസുമായി കൊടൈക്കനാലിലേക്കാണ് ആദ്യം കാറിൽ പോയത്. എന്നാൽ അവിടെ മൃതദേഹം കളയാൻ അവസരം കിട്ടാത്തതിനാൽ കന്യാകുമാരിയിലേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ കാറിന്റെ ഡിക്കിയിലെ സ്വീറ്റ് കേസും ബാഗും തിരികെ എടുക്കവേ രക്തത്തിന്റെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ടാക്സി ഡ്രൈവർ നാട്ടുകാരുടെ സഹായത്തോടെ ഓമനെ തടഞ്ഞുവെച്ച് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കാറിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ട കാർ ഡ്രൈവർ പെട്രോൾ പമ്പിലേക്കെന്ന വ്യാജേനെ ആളുള്ളിടത്ത് വെച്ച് ഓമനെ തടയുകയായിരുന്നു. തമിഴ്നാട്ടിലെ ദിണ്ടികളിൽ വെച്ചാണ് ഡോക്ടർ ഓമന പിടിയിലാവുന്നത്. തന്റെ കുടുംബം തകർത്ത തനിക്ക് ശല്യമായി മാറിയ മുരളീധരനെ ഞാൻ കൊന്നുവെന്നാണ് ഓമന പോലീസിനോട് പറഞ്ഞത്. കേസിൽ പിടിയിലായ ഡോക്ടർ ഓമന 2001 ജനുവരി 21 ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങി. പിന്നെ ഒരു വിവരവുമില്ല. മുരളീധരന് ഓമനുമായുള്ള അടുപ്പവും പിന്നീടുള്ള അകൽച്ചയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്റർപോൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പിടികിട്ടാപ്പുള്ളിയായ പ്രതിയാണ് ഓമന. മലേഷ്യയിലെ കോലാലംപൂരിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഓമന ഒളിവിൽ കഴിഞ്ഞിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ചെൽസ്റ്റിൻ മേബൽ, മുന്താസ്, ഹേമ, റോസ്മേരി, സുലേഖ, താജ്, ആമിന ബിൻ, അബ്ദുള്ള സാറ എന്നിങ്ങനെ പല പേരുകളിലായിരുന്നു അവർ തങ്ങിയിരുന്നതെന്നും പോലീസ് കരുതുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഓമനയോട് സാമ്യമുള്ള സ്ത്രീയുടെ മൃതശരീരം മലേഷ്യയിലെ സുബാൽ ജായസലങ്കോലിൽ കെട്ടിടത്തിൽ നിന്നു വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ഓമനയാണ് മരിച്ചതെന്ന് വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും ഒടുവിൽ തിരുവനന്തപുരം വലിയതുറ സ്വദേശിനിയുടെ മൃതദേഹമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ഡോക്ടർ ഓമനയെക്കുറിച്ച് പോലീസിനും ഇന്റർപോളിനും ഒരു വിവരവുമില്ല. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് അവർ ഒന്നെങ്കിൽ ഒളിവ് ജീവിതത്തിലാവും, അല്ലെങ്കിൽ ആരുമറിയാതെ മരണപ്പെട്ടിട്ടുണ്ടാവാം. കൊലപാതക സമയത്ത് 43 വയസ്സായിരുന്നു ഓമനയ്ക്ക് പ്രായം. ജാമ്യമെടുത്ത് മുങ്ങുമ്പോൾ 48. ഓമന മുങ്ങിയിട്ട് ഇപ്പോൾ 21 കഴിഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 69 വയസ്സ് പ്രായം കാണും പിടികിട്ടാപ്പുള്ളി ഡോക്ടർ ഓമനയ്ക്ക്.